हेलो एवरीवन, वेलकम टू अनीस फूड टेक एंड ट्रैवल। ഇനി നമ്മൾ ഒരു ഈ ലോക്ക്ഡൌണിൽ നമ്മളൊന്ന് ഒരു പുറത്തു പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ നമുക്ക് കുറച്ച് അർജൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പുറത്തു പോവുകയാണ്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് പോയിപ്പോയി. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അതൊന്ന് ഞാനിപ്പോൾ ശരിയാക്കാൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതവിടെ കിട്ടുമോ എന്നറിയില്ല, ട്രൈ ചെയ്ത് നോക്കണം. ഹാർഡ് ഡിസ്ക് ചേഞ്ച് ചെയ്യണം, പിന്നെ ഫോർമാറ്റൊക്കെ ചെയ്ത് പുതിയ ഹാർഡ് ഡിസ്ക് വിൻഡോസൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വാങ്ങിക്കണം. അപ്പോൾ അതിനാണ് ഞങ്ങളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്ന്, കിട്ടുമോ ഇല്ലയോ, നമുക്ക് എന്താണ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി പൊട്ടിച്ചേക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാ പുതിയ പുതിയ വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അതായത് ഞാൻ ലാപ്ടോപ്പ് ഇപ്പോൾ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കത് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോയിട്ട് വാങ്ങിക്കണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും പൺവേലിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ മഴക്കാലത്തുണ്ടല്ലോ, ഈ സൈഡിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മലയൊക്കെ നല്ല വെള്ളച്ചാട്ടം കൊണ്ട് നിറയും. അതായത് കുറേ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും, വലുതും ചെറുതുമായിട്ടുള്ള. ഞാൻ നിങ്ങൾക്ക് മഴക്കാലത്തൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ ഒരു പ്ലാനൊക്കെ ഇടുന്നുണ്ട് ഇങ്ങനെ നാട്ടിൽ പോകാൻ പറ്റുമോ എന്ന്, പക്ഷേ അതറിയില്ല പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് കണക്ടിവിറ്റീൻ്റെ ഇഷ്യൂ, ഇൻ്റർനെറ്റിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഇഷ്യൂ ഉണ്ട്, കാരണം നമ്മുടെ വർക്കിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുന്നുണ്ട്. അത് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ പോകുന്നതായിരിക്കും. ഈ റോഡിലൊക്കെ നമ്മൾ ഡെയിലി രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ സാധാരണഗതിയിൽ പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ 50 ദിവസമായി ഈ റോഡിലേക്ക് നമ്മൾ പോയിട്ട് എന്നുള്ളത് തന്നെ ഒരു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം ഈ ഒരു അവസ്ഥയൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തതാണ്. കാരണം ആരും ഈ ലോക്ക്ഡൌണിൽ പെട്ടിട്ട് ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ആരും ഒരു 2 മാസം മുന്നേ വരെ ഈ ഒരു അവസ്ഥയൊന്നും ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. എല്ലാവരും 50 ദിവസം വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കേണ്ടി വരുമെന്നും, കാരണം പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണ്ടെങ്കിൽ പാസ് എടുക്കേണ്ട സ്ഥിതി വരുമെന്ന് ഒരാൾക്കാർ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഇപ്പോൾ നമ്മളിപ്പോൾ മുംബൈയിലാണ്, പക്ഷെ നാടിൻ്റെ അതേ പ്രതീതിയിലുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഇതേ തോന്നില്ല. കാരണം നമ്മൾ കുറച്ച്, അതായത് മെയിൻ സിറ്റിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അകത്തോട്ടായിട്ടാണ്, ശരിക്കും ഒരു ഗ്രാമം തന്നെ എന്ന് പറയാം, ഒരു വില്ലേജ് തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് 2 ടൈമാണ് ഏറ്റവും സൂപ്പറായിട്ടുണ്ടാവുക, ഒന്ന് മഴക്കാലം, ഒന്ന് തണുപ്പ് സമയം. തണുപ്പ് സമയത്ത് ഇതിലേ കൂടി ഒരു വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ജാക്കറ്റൊന്നും ഇടാതെ 2-വീലറിലൊന്നും നമുക്ക് ഇതിലേ കൂടി പാസ് ചെയ്യാൻ പറ്റില്ല, അത്രയും തണുപ്പായിരിക്കും. വണ്ടിയുടെയൊക്കെ ചെറിയൊരു സൗണ്ടൊക്കെ മാറിയതുപോലെ തോന്നുന്നു, കാരണം ഇപ്പോൾ കുറേ ദിവസമായി ഓടിച്ചിട്ട് ടയറിലെ പ്രഷറൊക്കെ എനിക്ക് വന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ എന്താ അറിയില്ല, എവിടെയെങ്കിലും കിട്ടുമോന്ന് അറിയില്ല. പെട്രോൾ പമ്പൊക്കെ ചാലുവാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് കടകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഫ്രൂട്ട്സിന്റെയോ അതിൻ്റെ ഒക്കെ ഓരോരോ ടൈപ്പിലുള്ള കടകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ കാണാൻ പറ്റും. പിന്നെ സാധാരണ ഗതിയിലുള്ള ഒരു വണ്ടിയും ആൾക്കാരും ഇല്ലാന്ന് നമുക്ക് അതൊരു പ്രത്യേകം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവർ ആ ഒരു തിരക്ക് വന്നിട്ടില്ല. അപ്പൊ ഇവിടെയൊക്കെ ഇപ്പോൾ ഓരോ ദിവസങ്ങളായിട്ടാണ് ഇപ്പോൾ തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ലതാണോ മോശമാണോ എന്നറിയില്ല, പക്ഷെ അതെന്തായാലും അത് കാരണം ആൾക്കാർ എല്ലാ ദിവസവും പുറത്തിറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നുണ്ട്. കാരണം ഇപ്പോൾ സാധാരണ ഗതിയിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് വരാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എന്താണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ എല്ലാ ദിവസവും ഓരോരോ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതൊരു തെറ്റായ ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ നമ്മൾ പൻവേൽ മത്തേരാൻ റോഡ്, അതായത് നമ്മളെടുക്കുന്ന പൻവേലിലോട്ട് പോകുന്ന റോഡാണ്. ഈ റോഡിൻ്റെ പേരാണ് പൻവേൽ മത്തേരാൻ റോഡ്. മത്തേരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ബോംബെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അടുത്ത് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഈ ഒരു റോഡൊക്കെ ഉണ്ടല്ലോ 24 hours, അല്ലെങ്കിൽ ഒരു അത്രയും വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന, അതായത് ഹൈവേ പോലെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ, അതായത് വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് എന്ന് പറയുമ്പോഴേ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന
ഒരു സമയമാണ് ആക്ച്വലി ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ സിംഗിൾ റോഡാണെങ്കിൽ ഉണ്ടല്ലോ ഇടതുവശത്തേ കൂടിയും വലതുവശത്തേ കൂടിയും ഓവർടേക്ക് ചെയ്യും ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇടതുവശത്തെ കൂടി ഓവർടേക്ക് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ് പക്ഷെ ഇവിടുത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് കാരണം വലിയ റോഡ് ആണ് മിക്കതും ഇവിടെ ഉള്ളത് അപ്പൊ അവിടെ ഇടതുവശം വലതുവശം എല്ലാം ചെയ്യുന്നതുകൊണ്ട് സാധാരണ ഗതിയിൽ എന്താ വെച്ചാൽ ഇവിടെയും അതേപോലെ തന്നെ ഇടതും വലതും എല്ലാ വശത്തും കൂടി ആൾക്കാർ സാധാരണ ഗതിയിൽ ചെയ്തു പോകാറുണ്ട് അത് കൂടുതലും അവരുടെ അറിവില്ലായ്മയായിരിക്കാം അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടായിരിക്കാം ഈ റൈറ്റ് സൈഡ് കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ ഇവിടുത്തെ ഉള്ളതിൽ ഏറ്റവും വലിയ ഒരു ബിൽഡിംഗ് അത് ഏകദേശം ഒരു 33-35 നിലയുണ്ട് ഇത് കാണുന്നതാണ് എക്സ്പ്രസ് ഹൈവേ ആണ് മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ ആണ് നമ്മളിതിന്റെ അടിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അതായത് മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഒരു 100 കണക്കിന് വണ്ടികൾ പോകുന്നതാന്ന് പറയാം 100 എന്നല്ല അതിലും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഈ ഒരു സമയത്ത് എനിക്ക് കൂടുതൽ വണ്ടികളൊന്നും കാണാനില്ല ട്രക്കും കാര്യങ്ങളൊന്നും അധികമില്ല സാധാരണ വണ്ടികളും വളരെ കുറവാണ് മൊത്തത്തില് എന്താണ് പൊതുവില് എല്ലടിക്കും തിരക്ക് വളരെ കുറവ് തന്നെയാണ് പക്ഷെ കടകളിൽ കൂടുതൽ തിരക്ക് കാണുന്നുണ്ട് കാരണം അത് ഇപ്പൊ എങ്ങനെയാണ് ഇവിടെ നിന്നാണ് വരുന്നത് അറിയില്ല ആൾക്കാര് പക്ഷേ നല്ല തിരക്ക് കാണുന്നുണ്ട് കാണാനുണ്ട് ഇപ്പൊ കഴിഞ്ഞ സർക്കിളാണ് അതായ സർക്കിൾ ഇതിപ്പോ ന്യൂ പൻവേൽ സൈഡ് ആണ് ന്യൂ പൻവേൽ സൈഡ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോ നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് ഡിസ്റ്റിലറി വാട്ടർ വാങ്ങിക്കണം നമ്മുടെ അതായത് ഇൻവെർട്ടറിലൊന്നും പവർ നിൽക്കുന്നില്ല എനിക്ക് തോന്നുന്നു അതിന്റെ ഇതൊക്കെ കഴിഞ്ഞു വാട്ടറൊക്കെ കഴിഞ്ഞു അപ്പൊ അതൊന്നും ഒഴിച്ചു കൊടുക്കണം വാങ്ങിച്ചിട്ട് അതൊരു പ്രധാന വർക്കാണ് പിന്നെ നമ്മുടെ വണ്ടിയിൽ CNG ഇല്ല പറ്റുമെങ്കിൽ CNG അടിക്കണം ഈ ഒരു രണ്ട് കാര്യമുണ്ട് ബാക്കി കടകളൊന്നും ഇവിടെ തുറന്നിട്ടൊന്നും കാണുന്നില്ല എല്ലാം അടച്ചിട്ട് തന്നെയാണ് ഉള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഡിസ്റ്റിലറി വാട്ടർ പെട്രോൾ പമ്പ് കിട്ടുമോ എന്ന് നോക്കട്ടെ ഇപ്പൊ ഇവിടെ ആക്ച്വലി എങ്ങനെയായിരുന്നു രണ്ട് സൈഡിലും നല്ല മരങ്ങളായിരുന്നു പിന്നെ ഇപ്പൊ ഒരു കൊല്ലത്തിന് മുന്നേ ആയിട്ട് ഈ മരങ്ങളൊക്കെ മുറിച്ചു അവര് മുറിക്കുമല്ല ചെയ്തത് അവര് ഒരു പകുതിക്കെ കൂടി എല്ല് കട്ട് ചെയ്തിട്ട് അവിടെ തന്നെ ഉണക്കിയിട്ട് എന്താണ് ചെയ്യുന്നത് അറിയില്ല അത് അവിടെ തന്നെ അവർ ഉണക്കിയിട്ട് വെക്കുവാണ് ചെയ്തത് അത് ആക്ച്വലി എന്തോ അതൊരു ഒരു പ്രോസസ്സ് ചെയ്താണ് അത് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പൊ പക്ഷെ ആദ്യത്തെ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ തണലായിരുന്നു ഈ സൈഡിലൊക്കെ ഫുള്ള് ഇതുപോലെ രണ്ട് സൈഡിലും നല്ല മരങ്ങളായിരുന്നു പക്ഷെ ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ ആ മരങ്ങളൊക്കെ കുറെ പോയത് കാരണം നല്ല ചൂടുണ്ടാവും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോ ഉണ്ടല്ലോ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മാങ്ങ വന്ന് അടിയേണ്ട സമയമാണ് ആൾക്കാരിങ്ങനെ മാങ്ങ വാങ്ങിച്ച് കൂട്ടുന്ന സമയമാണ് ഇപ്പൊ ഇവിടെയൊന്നും ഇപ്പൊ കാണാനേ ഇല്ല എന്ന് തന്നെ പറയാം മാങ്ങ അതായത് നമ്മളൊക്കെ ഈ സമയത്ത് അലിബാഗിലൊക്കെ പോയിട്ടുണ്ടല്ലോ ഒരുപാട് മാങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നു സാധാരണഗതിയിൽ ഇതാണ് നമ്മുടെ HDFC സർക്കിള് ഫേമസ് ആയിട്ടുള്ള HDFC സർക്കിളാണ് അതായത് ഇവിടെ ഒരു HDFC ബാങ്ക് പണ്ട് മുതൽക്കേ ഉണ്ട് അതുകൊണ്ട് ഇതിന് എന്താണെന്ന് വെച്ചാൽ HDFC സർക്കിൾ എന്ന് പണ്ടേ അറിയപ്പെടുന്ന HDFC സർക്കിൾ എന്നാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റും വെസ്റ്റും ആയിട്ടല്ല പറയാറ് ഇതിപ്പോ ന്യൂ പൻവേലും ഓൾഡ് പൻവേലെന്നാണ് പറയുന്നത് ഇതാണ് അതിന്റെ ഒരു ഭാഗം ഈ ഒരു ബ്രിഡ്ജാണ് അതിന്റെ പ്രധാന ഭാഗം ഈ ബ്രിഡ്ജിന്റെ ഈ വശം ന്യൂ പൻവേലും അപ്പുറത്തെ വശത്ത് എത്തിക്കഴിഞ്ഞാൽ ഓൾഡ് പൻവേലും എന്നാണ് പറയുക കാണുന്നുണ്ടല്ലോ ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ഒരു ബിഗ് ബസാർ ഇതൊക്കെ ഉള്ള ഒരു മോളാണ് ഒറിയൺ മോൾ എന്നാണ് പറയാ അപ്പൊ അതൊക്കെ ഇപ്പൊ ബന്ധാണ് ബിഗ് ബസാർ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു ബാക്കിയെല്ലാം ബന്ധായിട്ടാണുള്ളത് ഇപ്പൊ കണ്ടോ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഉള്ള തിരക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക്
വണ്ടിയൊക്കെ എത്തണം പോകുന്നുണ്ട് എന്ന് എത്തണം വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു തിരക്കില്ലാണ്ടൊന്നുമില്ല ഇവിടെ. അപ്പോൾ നല്ല തിരക്ക് തന്നെയുണ്ട്. നമ്മളുണ്ടല്ലോ, നമ്മളെ ലാപ്ടോപ്പ് ഇതുവരെ കിട്ടിയില്ല. ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും വേണ്ട വരുന്നതാണ് തോന്നുന്നത്. കാരണം എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർഡ് ഡിസ്ക് ഉണ്ട്, ഹാർഡ് ഡിസ്ക് മാറ്റി, പക്ഷേ ഇൻസ്റ്റലേഷൻ ബാക്കിയുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വരേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വീണ്ടും ഒന്ന് വന്ന് നോക്കാം. ഒരു 5 മണിയാകുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള അവരെ വിളിച്ചിട്ടൊന്ന് വന്ന് നോക്കാം. വീണ്ടും വീട്ടിലേക്ക് തന്നെ പോവാം. അപ്പോൾ അതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരം നമുക്കൊന്ന് വിളിച്ചതിന് ശേഷം സാധനം വാങ്ങിക്കാൻ വരാം. ഇവർ 5 മണിവരെ ഉണ്ടാവുമെന്നാ പറഞ്ഞത്. നമുക്ക് നോക്കാം എത്ര മണിവരെ ഉണ്ടാവും. ഇപ്പോൾ എന്തായാലും ഒരു 4:45 ഒന്നും കൂടി വന്നിട്ട് നമുക്ക് നോക്കാം നമ്മുടെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കാര്യം അത്യാവശ്യമാണല്ലോ. ഹാർഡ് ഡിസ്ക് ഇല്ലെങ്കിൽ നമ്മളൊന്നും നടക്കൂല. അപ്പോൾ ഇപ്പോൾ ഹാർഡ് ഡിസ്കിൽ ഇപ്പോൾ 1 TB ഹാർഡ് ഡിസ്ക് അവർ പറഞ്ഞിട്ടുള്ളത് 4300, പിന്നെ ഇൻസ്റ്റലേഷൻ ചാർജ് 200, എല്ലാം കൂടി 4500. പിന്നെ എൻ്റെ ഹാർഡ് ഡിസ്ക് ആക്ച്വലി പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനൊരു സോക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു കേസ് വാങ്ങിച്ചിട്ടുണ്ട്. ഹാർഡ് ഡിസ്കിന് ഈ ഇന്റേണൽ ഹാർഡ് ഡിസ്കിനെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് 300, 4800 രൂപയായിരിക്കും അധികം ആവുക. ഈ ഒരു സ്ട്രെയിറ്റ് കാണുന്നതാണ് പൻവേൽ ST ബസ് സ്റ്റാൻഡ്. അതായത് പൻവേൽ നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിന്റെ ബസ് സ്റ്റാൻഡാണ് ഈ നേരെ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാലത്തിന്റെ അടിയിലേക്ക് കൂടിയാണ് പോകുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കിപ്പോൾ ഒരു കുറച്ച് ഇരുട്ട് പോലെയായിരിക്കും തോന്നുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ പോകുന്നത് പാലത്തിന്റെ ഒരു അടിയിലേക്ക് കൂടിയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് CNG അടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിലിപ്പോൾ ഈ ഒരു കാറിൽ രണ്ടും ഉണ്ട്, പെട്രോൾ പ്ലസ് CNG ആണ്. CNG പ്ലസ് പെട്രോൾ ആണ്. അതായത് CNG ആണ് മെയിൻ, പ്ലസ് പെട്രോൾ രണ്ടും നടക്കും. അതായത് പെട്രോൾ ടാങ്ക് അതുപോലെ തന്നെ ഉണ്ടാവും. സാധാരണ വേഗണാറിൻ്റെ എത്രയാണോ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി അതുപോലെ തന്നെയുണ്ട്, പ്ലസ് CNG കൂടി ഉണ്ടാവും. അതായത് ചില രണ്ട് തരത്തിലുള്ള CNG പമ്പുകളുണ്ട്. ഒന്ന് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് CNG പമ്പ് ഉണ്ട്. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ, അതായത് ട്രക്കിൽ അവർ സിലിണ്ടർ കൊണ്ടുവരും, അത് കണക്ട് ചെയ്തുകൊണ്ട്, അത് അവരുടെ മെഷീനിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അവർ ബാക്കി വണ്ടിയിലേക്ക് അടിച്ചു കൊടുക്കും. അതാണ് രണ്ടാമത്തെ രീതി. ഓക്കെ, ആദ്യത്തെ രീതി നമ്മൾ പറഞ്ഞു ഇത് ഡയറക്റ്റ് ഇതിൽ തന്നെ അവരുടെ പൈപ്പ് ലൈൻ ഉണ്ടാവും, പൈപ്പ് ലൈൻ വന്ന് കണക്റ്റായി അതായത് അവരുടെ ഇതിൽ നിന്ന് തന്നെ അടിച്ചിട്ട് നമുക്ക് തരും. രണ്ടാമത്തെ രീതി പെട്രോൾ പോലെ, പെട്രോൾ ആദ്യം നമ്മൾ വന്ന് അവരുടെ ടാങ്കിൽ നടക്കുമല്ലേ എന്ന്, അതുപോലെ ഒരു ടാങ്കിൻ്റെ വണ്ടി കൊണ്ടുവരും, അതിനുശേഷം നമുക്ക് അടിച്ചു തരും. CNGയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൈലേജ് വളരെ കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ ഫാക്ടറി ഫിറ്റഡ് വേഗണാറിന്, ഇത് ഓൾഡ് മോഡലാണ്, ഓൾഡ് മോഡൽ ഫാക്ടറി ഫിറ്റഡ് വേഗണാറിന് 26.2 km ആണ് പറയുന്നത്. ഹൈവേയിലൊക്കെ അത്ര കിട്ടുകയും ചെയ്യും, 100% ഹൈവേയിൽ കിട്ടുകയും ചെയ്യും. എനിക്ക് ആദ്യ കാലത്തൊക്കെ 26 വരെ ഹൈവേയിൽ കിട്ടാറുണ്ട്, ഈസി ആയിട്ട് കിട്ടാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പുതിയ വേഗണാറിന് CNGക്ക് പറയുന്നത് 32.5 ആണ്. 32.5 എന്ന് പറഞ്ഞാൽ കൺഫേം 30 കിട്ടും ഹൈവേയിൽ. ഹൈവേയിൽ എന്നുള്ളത് പ്രധാന പോയിന്റ് ആണ്, കൺഫേം ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ ഇപ്പോൾ CNG ഇറക്കുന്നതാണെങ്കിൽ CNGന്റെ വേറൊരു അതിനുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, CNG ആകുമ്പോൾ നിങ്ങൾ 3 കൊല്ലം കൂടുമ്പോൾ അതൊന്ന് എന്ത് ചെയ്യണം വെച്ചാൽ ഒന്ന് ചെക്ക് ചെയ്യണം. അതിനൊരു 4000 രൂപയുടെ എക്സ്പെൻസ് ഉണ്ട്. അതുപോലെ തന്നെ RCയിൽ അത് മാർക്കും ചെയ്യണം. അപ്പോൾ RC വീണ്ടും ചേഞ്ച് ആക്കണം. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മിക്കവാറും ആൾക്കാർ അതൊന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രധാനമായിട്ട് വാങ്ങിക്കേണ്ടത് എന്താണെന്ന് പറയുമ്പോൾ മാങ്ങയാണ്. മാങ്ങ നമുക്ക് നോക്കാം എത്രയാണ് റേറ്റ് എന്നൊക്കെ നോക്കണം. അഥവാ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ കൂടുതലും മാങ്ങ കിട്ടുന്നുണ്ടല്ലോ. ഈ അൽഫോൺസോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാങ്ങിയുണ്ട്. അത് ആദ്യമൊക്കെ ഭയങ്കര പൈസയായിരിക്കും. ഒരു ഡസന് അല്ലെങ്കിൽ ഒരു പെട്ടി, അതായത് ഒരു പെട്ടി എന്ന് പറഞ്ഞാൽ 3000 രൂപയൊക്കെ ഉണ്ടാവും. പിന്നെ അത് കുറഞ്ഞ് കുറഞ്ഞ് ഒരു 500, 600, 400 അങ്ങനെയൊക്കെ ആവും 2 ഡസനൊക്കെ.
ഒരു ഡസൻ രണ്ട് ഡസൻ അപ്പോൾ ആദ്യത്തെ വളരെ കൂടുതലായിരിക്കും പിന്നീട് കുറഞ്ഞ് കുറഞ്ഞ് സാധാരണ റേറ്റിലേക്ക് എത്തും അതൊരു 24 എണ്ണം എന്ന് പറയുമ്പോൾ ഏകദേശം 3 കിലോ 4 കിലോ എന്തായാലും ഉണ്ടാവും എനിക്കിന് വേണ്ടത് എൻ്റെ സിമ്മ് പോയിട്ടാണുള്ളത് എയർടെലിൻ്റെ സിമ്മ് വർക്ക് ചെയ്യുന്നില്ല ആക്ച്വലി അത് ചേഞ്ച് ചെയ്യണം അപ്പോൾ എയർടെൽ ഗാലറി ഒന്നും എവിടെയും തുറന്നിട്ട് കാണുന്നില്ല അപ്പോൾ എൻ്റെ ഏകദേശം 60 ദിവസമായിട്ട് എൻ്റെ ഒരു ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന എയർടെൽ സിമ്മ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ വേറൊരു സിമ്മ് വെച്ച് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണുള്ളത് മാസ്ക് ഇടാണ്ടുണ്ടല്ലോ മാസ്ക് ഇടാണ്ട് ആരും ഇല്ല എന്ന് തന്നെ പറയാം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ മാസ്ക് ഇടാണ്ടുള്ളൂ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ ഇപ്പോൾ മാസ്ക് ഇട്ടിട്ട് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ് കാരണം നമ്മളിൽ നിന്നും ആർക്കെങ്കിലും സ്പ്രെഡ് ആകുന്നുണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടും അതുപോലെ തന്നെ ചെറിയൊരു തരത്തിൽ നമുക്കും ഹെൽപ്പായിരിക്കും എന്ന് തോന്നുന്നു മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടാണ്ടിരിക്കാൻ അത് ചെറിയൊരു തരത്തിൽ ഹെൽപ്പായിരിക്കും വലിയൊരു ഹെൽപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം മാസ്ക് ധരിച്ചാൽ നമുക്ക് ചെറിയൊരു സേഫ്റ്റി ആണെന്ന് പറയാം നമ്മൾ ആരോട്ടി എന്താ പറഞ്ഞു വെച്ചാൽ മാങ്ങയില്ല അങ്ങോട്ടേക്ക് വരണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ മാങ്ങ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ ഒരു 3 എണ്ണത്തിന് ഇപ്പോൾ ഒരു ബദാമി എന്ന് പറഞ്ഞ മാങ്ങയാണ് 100 രൂപ 100 120 രൂപ എന്ന് പറഞ്ഞത് അപ്പോൾ ഏകദേശം നമുക്കൊരു 90 രൂപ 90 അല്ല 90 രൂപ കിട്ടിയിട്ടുണ്ട് 1 കിലോ നല്ല മധുരമുള്ള മാങ്ങയാണ് തിന്നാൻ നല്ല ടേസ്റ്റാണ് ഭയങ്കര മധുരായിരുന്നു പക്ഷെ അത് ബാക്കിയുള്ള ഈ അപ്പൂസ് അതുപോലെ അൽഫോൺസോ എന്ന ഗ്രൂപ്പിന്റെ ഇടയിൽ ഏറ്റവും താണ വാങ്ങിയായിട്ടാണ് നിങ്ങളുടെ കൺസിഡർ ചെയ്യുന്നത് പക്ഷെ ഞാനധികം വാങ്ങിക്കുന്ന വാങ്ങിയാണ് വിലയും കമ്പാരിറ്റീവ്ലി വില കുറവാണ് അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അത് പക്ഷെ വലിയതായിരിക്കും അത് അതായത് ശരിക്കും അത് വലുതായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒന്ന് തന്നെ ഒരു 1 കിലോ അല്ലെങ്കിൽ 800 ഗ്രാം 900 ഗ്രാം ഒക്കെ ഉണ്ടാവും ഒറ്റ ഒന്ന് തന്നെ അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു ഇടത്തരത്തിലുള്ള 3 എണ്ണം കിട്ടിയത് 1 കിലോ എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ ഒരു 5-6 എണ്ണം ഒക്കെ ഉണ്ടാവുമല്ലോ ഇതിപ്പോൾ 3 എണ്ണേ ഉള്ളൂ ാണ് ഇപ്പോൾ പകൽ സമയത്തൊക്കെ ഉണ്ടല്ലോ ഓരോ സെക്കൻഡിലും ഓരോ വണ്ടി എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡിൽ ഒരു വണ്ടി എന്ന് പറഞ്ഞ പോലെ വരുന്ന ഒരു റോഡാണിത് ഇപ്പോൾ നിങ്ങളിപ്പോൾ സൈഡിലൊക്കെ കാടും മരങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഇതിലേക്ക് ഒരു ആരും പോകാറുള്ളതാണ് രാത്രി ഒരു 11 മണിക്ക് ശേഷം പിന്നെ 11-12 മണിക്ക് ശേഷം വണ്ടികളൊന്നും ഉണ്ട് കാരണം അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി വന്നുകൊണ്ട് പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു റോഡാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് കണ്ടോ ഒരൊറ്റ വണ്ടി ഇല്ല സൈഡിലുണ്ടല്ലോ ഒരു നദിയാണ് കാലണ്ടറി നദിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഡാമുണ്ട് ഒന്ന് ഗാഡേശ്വർ ഡാം ഒന്ന് മോർബേ ഡാം അപ്പോൾ ഈ മോർബേ ഡാം ഈ ഒരു സൈഡിലുള്ളതാണ് ഗാഡേശ്വർ ഡാം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ് അപ്പോൾ രണ്ട് ഡാമാണ് ഈ ഒരു നദിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പൺവേല് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഡാമിൽ നിന്നാണ് വെള്ളം കൊടുക്കുന്നത് വലിയ ഡാമാണ് അപ്പോൾ മഴക്കാലത്തൊക്കെ ഭയങ്കര വെള്ളമായിരിക്കും ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ടാവും അപ്പോൾ ഈ ഡാമിൽ നിന്ന് പുറത്ത് നിന്ന വെള്ളത്തിൽ നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ ഈ സമയത്ത് ഈ മഴക്കാലത്ത് എത്ര ആൾക്കാർ പോകാൻ അറിയും നമ്മളും പോകാറുണ്ട് അപ്പോൾ ആദ്യമൊക്കെ അവർ വിടും പോലീസ് എല്ലാ ശനിയും ഞായറും എന്താണെന്ന് വെച്ചാൽ എല്ലാ ഹോളിഡേയ്സിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഉണ്ടാവും കാവലിന് ഈ റോഡുമേലൊക്കെ അല്ലെങ്കിൽ ഈ നദിയിൽ കുളിക്കുന്ന അതായത് നമ്മുടെ പുഴയിലൊക്കെ കുളിക്കുന്നില്ലേ വീട്ടിലുള്ളവരൊക്കെ ഈ സാറ്റർഡേ സൺഡേ മഴയായി കഴിഞ്ഞാൽ മഴ നനയാനായിട്ട് പോകും അപ്പോൾ കുറേയൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ നീന്തെന്ന് അറിയാണ്ട് ഇറങ്ങി അപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒഴുക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ പോലീസുകാർ ഉണ്ടാവും ഈ നാട്ടുകാരെ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ ചോദിച്ചു പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ അവർ തിരിച്ചായി പോകും അങ്ങനെയുള്ള ഇൻസിഡൻസ് എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇറങ്ങാൻ പറ്റൂല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ നമ്മുടെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്ന സഹായമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളും കൂടി മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് കൂടി മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും നമ്മളത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് അമർത്തി പൊട്ടിക്കുക കുത്തിപ്പൊടിച്ചേക്കും
കുത്തിപ്പിടിച്ചാലും പ്രശ്നമില്ല, ഒന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പുതിയ പുതിയ വീഡിയോസും ഇൻബോക്സിൽ എത്തിച്ചേരുന്നതാണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.